നവരാത്രി മഹോത്സവവും വിദ്യാരംഭ ദിനവും ദൈവികമായി ആചരിക്കുന്നതിലൂടെ ഒരു വർഷത്തെ ഊർജ്ജമാണ് മനുഷ്യന് ലഭിക്കുന്നതെന്ന് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ. ഏളനാട് തൃക്കണായ ജഗദീശ്വര ക്ഷേത്രത്തിൽ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിച്ച് റൈറ്റ് ട്യൂഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപ്രദേശമായ ഏളനാടിനെക്കുറിച്ചും അദ്ദേഹം റൈറ്റ് ട്യൂഷന് നൽകിയ അഭിമുഖത്തിലൂടെ വാചാലനായി. ഏളനാട് തൃക്കണായ ജഗദീശ്വര ക്ഷേത്രത്തിൽ രാവിലെ 8:30 വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ ക്ഷേത്രനടയിൽ വിളക്ക് തെളിയിച്ച് കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിച്ചു നൽകി. ക്ഷേത്രത്തിൽ 80 കുട്ടികളാണ് ഹരിശ്രീ ഗണപതയെ നമ നാവിലുരുവിട്ട വിദ്യാരംഭം കുറിച്ചത്. നവരാത്രി മഹോത്സവവും വിദ്യാരംഭ ദിനവും ദൈവികമായി ആചരിക്കുന്നതിലൂടെ ഒരു വർഷത്തെ ഊർജ്ജമാണ് മനുഷ്യന് ലഭിക്കുന്നതെന്നും നിരവധി തിരക്കുകളുണ്ടായിട്ടും ഗ്രാമപ്രദേശമായ ഏളനാട് എത്തിയതിലുള്ള സന്തോഷവും വിദ്യാധരൻ മാസ്റ്റർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. ഈ നമുക്ക് 9 ഈ നവരാത്രി മഹോത്സവത്തിൽ പറയുന്ന കാര്യം എന്താ പറയുക, ഈ 9 ഭാവങ്ങളിലാണ് ദേവീഭാവം. ഈ സമയത്ത് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, സംഗീതം ഉള്ളവർ സംഗീതം പാടുന്നു, നർത്തകന്മാരായ നർത്തകികൾ നൃത്തം ചെയ്യുന്നു, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാർ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഗീതത്തെ ഉപാസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമുക്കൊരു വർഷത്തെ ഊർജം തരിച്ചിരിക്കും. നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ജീവിതം ഉണ്ടാകാനും വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുക, നമ്മൾ അപേക്ഷിക്കുക, അപ്പോൾ നമുക്ക് ഊർജം നമ്മളിൽ നിറയും. അടുത്ത വർഷം വരാതെ നിൽക്കാൻ വേണ്ടി ഉള്ള പ്രാർത്ഥന, അപ്പോഴേക്കും അടുത്ത വർഷം വരുമ്പോൾ പിന്നെയും ആ ഊർജം നമുക്ക് നിറയും. ഇതാണ് ഈ വിദ്യാരംഭ സമയത്തൊക്കെ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം. അപ്പോൾ അതെല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും അമ്പലങ്ങളിൽ പോകുന്നു, മക്കളെ എഴുത്തിനെത്തുന്നു. ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ 2 ആയാലും ഈ വർഷം മുതൽ പതുക്കേനെ നമ്മൾ ആ രോഗമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തോന്നുന്നത്, ഞാൻ നല്ല ഗ്രാമത്തിൽ ജനിച്ച ആളാണ്, ഗ്രാമീണനാണ്. അപ്പോൾ ഏളനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൊരു അമ്പലത്തിലേക്കാണ് ഞാൻ ഇന്ന് കുട്ടികളെ എഴുത്തിനടുത്താൻ വന്നിട്ടുള്ളത്. അത് ഞാൻ എറണാകുളത്തും പല ആൾക്കാരും വിളിച്ചിട്ട് അത് സമ്മതിക്കാതെ എൻ്റെ സമയത്തിൻ്റെ ഒരു പ്രോബ്ലം കാരണം അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. കോഴിക്കോട് വൈകുന്നേരം പരിപാടി ഉണ്ട്, 6 കൃത്യം മാനേജർ മൈതാനത്തിൽ, അവിടെ ഒരു ഹാളിൽ. അപ്പോൾ അതിന് എത്തിപ്പെടണം. അപ്പോൾ അത് വേറെ സ്ഥലങ്ങൾ പോയാൽ അത് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏളനാട് ഇങ്ങനൊരു അമ്പലത്തിലേക്ക് വരാൻ കഴിഞ്ഞു. ഇന്ന് എനിക്ക് നേരിട്ട് വന്ന് കാണാനും ആ ഗ്രാമത്തിൽ ഉള്ള ആ സാഹചര്യം മനസ്സിലാക്കാനും കഴിഞ്ഞു. അത് വലിയൊരു പുണ്യമായി. കാരണം ഇത്ര നല്ല ശുദ്ധമായ ഒരു സ്ഥലം, നല്ല മനുഷ്യർ, സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയാത്ത ഒരു വികാരമുള്ള സ്ഥലമാണ്, നമ്മുടേന്ന് പറയാനുള്ളൊരു ഒരു അവസ്ഥയുള്ള സ്ഥലം. അവരെല്ലാവരും അങ്ങനെയാണ്. സ്വന്തമായ ജീവിതമല്ല, മറ്റുള്ളവർക്കൂടെ ജീവിതം നമ്മളെപ്പോലെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. അതാണ് ഏറ്റവും ഇഷ്ടമായത്. എന്തായാലും ആ ഗ്രാമത്തിൽ വരാൻ കഴിഞ്ഞു. അത് പിന്നെ കുട്ടികളെ എഴുത്തിനെടുത്തുന്നൊരു സംഭവം ഇന്നിവിടെ നടക്കുക. അപ്പം അതുകൊണ്ട് ഈ വിദ്യാരംഭം എന്ന് പറയുന്നത് നവരാത്രി മഹോത്സവം 9 നടക്കുമ്പോൾ ഞാൻ കുറേ ആശംസകളൊക്കെ അയച്ചു. 9 തിരക്കായിരിക്കും. ഈ പ്രാവശ്യം മാത്രം ഈ കൊറോണ കാരണം നമുക്കങ്ങനെ തിരക്കില്ല. എന്നാൽ പങ്കെടുക്കേണ്ട സ്ഥലത്ത് പോകാതിരിക്കാനും പറ്റില്ല. അത്തരത്തിലാണ് ഇപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാ മക്കൾക്കും ഐശ്വര്യം നേരുന്നു, നല്ല വിദ്യ ഉണ്ടാക്കട്ടെ. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവരും വിദ്യാഭ്യാസം നേടുക, നല്ല അറിവുണ്ടാക്കുക, വായിക്കുക, വളരുക, ഒരുപാട് വലിയ വലിയ സ്ഥാനങ്ങളിൽ നമ്മളൊക്കെ സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് വേണ്ടത് ശുദ്ധ മനസ്സും സത്യസന്ധതയും. ജഗദീശ്വര ക്ഷേത്രം പ്രസിഡന്റ് ആർ കൈലാസ്, എൻ അനിൽ, ഗജാൻജി എൻ സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി സജിമോൻ, വൈസ് പ്രസിഡന്റ് പി സുനിൽ, ഓഡിറ്റർ സി എ സേതുമാധവൻ, കമ്മിറ്റി അംഗങ്ങളായ ടി എ സുരേഷ്, ഷീന, സുകുമാരൻ, ചന്ദ്രൻ, ജിതിൻ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ശ്രീ തൃക്കണായ ജഗദീശ്വര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ വിജയദശമി നടത്തി വരാറുണ്ട്. പക്ഷേ ക്ഷേത്ര പുനരുദ്ധാരണം കഴിഞ്ഞതിന് ശേഷം ഈ വർഷം വിജയദശമി നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പ്രാദേശികമായി ഒരു അധ്യാപകനെ വരുത്തി നടത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ യാദൃച്ഛികമായിട്ട് മാഷെ ക്ഷണിക്കുകയും മാഷ് വരാൻ സമ്മതിക്കുകയും, അത് ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണ്. ആൾ വന്ന് എല്ലാം ഭംഗിയാക്കി തന്നു.
അതിന് ജഗദീശനോട് നന്ദി പറയുന്നു. ഇനിയുള്ള വർഷങ്ങളിലും ഇതേപോലെയൊക്കെ കൊണ്ടു നടക്കുവാൻ ഞങ്ങൾക്ക് ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. പിന്നെ മാഷോട് ഇങ്ങനെ വന്ന എല്ലാം ചെയ്തു തന്നതിന് 1000 നന്ദി കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങളുടെ പേരിലൊക്കെ അറിയിക്കാൻ. നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. പിന്നെ പിഞ്ചു കുട്ടികൾക്ക് ആളുടെ കൈകൊണ്ട് ആദ്യമായിട്ട് അക്ഷരം എഴുതിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടിയത്. ഇപ്പോൾ ഉള്ള മക്കൾക്ക് ഇനിയുള്ള തലമുറയ്ക്കും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ഉള്ള അനുഗ്രഹം കഴിവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ ജഗദീശ്വരൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.